ഇൻഷുറൻസ് ക്ലെയിം എന്ന മൊഡ്യൂളിൽ ഏഴാമത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെയും നമുക്ക് ലോസ് ഓൺ സ്റ്റോക്ക് പോളിസി, ലോസ് ഓഫ് സ്റ്റോക്ക് പോളിസിയും പൂർ സെല്ലിംഗ് ഓഫ് ഗുഡ്സും ഒക്കെ ബന്ധപ്പെട്ട് ഇതുവരെ പഠിച്ച കണക്കുള്ള ഒരു ടോപ്പിക്കുകളൊക്കെ തന്നെയാണ്. പക്ഷേ നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയ ഒരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അതായത് ഒരു 15 മാർക്കിൻ്റെ റേഞ്ച് വരുന്ന കണക്കുള്ള ഒരു പ്രോബ്ലം. ഓക്കെ, അപ്പോൾ അത്രയും വലിയൊരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കുന്നു എനിക്ക് അറിയില്ല. കാര്യം ഈ ഒരു മൊഡ്യൂൾ അങ്ങനെ 15 മാർക്കിന് വേണ്ടി വെച്ചിരിക്കുന്ന മൊഡ്യൂളാണെന്ന് തോന്നുന്നില്ല. എങ്കിലും ക്ലാസ് എടുക്കുന്നതുകൊണ്ട് ഞാൻ എന്തായാലും നിങ്ങൾക്ക് കുറച്ച് ലെങ്തി ആയിട്ടുള്ള, അതായത് കുറച്ച് ഒന്നിലധികം അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം കൂടെ വരുന്ന ഒരു നല്ലൊരു പ്രോബ്ലം, ഓക്കെ, തിരക്കുള്ള നല്ലൊരു പ്രോബ്ലം ഞാനൊന്ന് വർക്കൗട്ട് ചെയ്ത് കാണിച്ചു തരാം. എങ്ങനെയാണ് ഇങ്ങനത്തെ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, സോ ഒരിക്കലും കൂടെ ആവർത്തിക്കുന്നു, ക്വസ്റ്റ്യൻ ലെങ്തി ആണെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ട് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. വലിയ ക്വസ്റ്റ്യൻ ആണ് എന്ന് കരുതി ക്വസ്റ്റ്യൻ പാടാണെന്നല്ല, അത് ചെറിയ ക്വസ്റ്റ്യൻ വന്നാൽ ക്വസ്റ്റ്യൻ എളുപ്പമാണോന്നൊന്നും ഇല്ല. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ വലിപ്പം നോക്കിയിട്ട് നിങ്ങൾ ഒരിക്കലും ഓപ്ഷൻസ് സെലക്ട് ചെയ്യരുത്. ചിലപ്പം ഒരുപാട് ലെങ്തിയായ ക്വസ്റ്റ്യൻ ആയിരിക്കും എളുപ്പം. നിങ്ങൾ ഓരോ ലൈനായിട്ട് വായിച്ച് വായിച്ച് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചെടുക്കുന്നത് തന്നെ ഒരു കഴിവാണ്. അക്കൗണ്ടിങ്ങിനെയൊക്കെ സംബന്ധിച്ച് ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് റീഡ് ചെയ്ത് മനസ്സിലാക്കുന്നത് തന്നെ ഒരു കഴിവാണ്. അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ ആദ്യം ഇത് വായിച്ച് മനസ്സിലാക്കി തരാം. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ചോദ്യം, നമുക്കത് വായിക്കാം. വിക്ടറി കമ്പനി സഫേർഡ് എ ലോസ് ഓഫ് സ്റ്റോക്ക് ഡ്യൂ ടു ഫയർ ഓൺ 31 മാർച്ച് 2017 തീപിടിക്കുന്നത്. ഈ ഡേറ്റ് എപ്പോഴും നോട്ട് ചെയ്ത് വെച്ചേക്കണം. എന്നാണ് തീപിടുത്തം നടക്കുന്നത്? 31 മാർച്ച് 2017. ഇനി നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മറന്നു പോകണ്ട, 31 മാർച്ച് 2017 പറ്റിയാണ് ഇപ്പോൾ പറയുന്നത്, അന്നാണ് തീ പിടിച്ചത്. ഓക്കെ, ഇനി ഡീറ്റെയിൽസ് നോക്കാം. സ്റ്റോക്ക് ഓൺ 1 ജാനുവരി 2016. 1 ജാനുവരി 2016 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്കാണ് അല്ലേ. നമ്മളിത് 2017 തീ പിടിക്കുന്നത്, ഇത് 2016 ജനുവരിയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓക്കെ, ക്ലോസിംഗ് സ്റ്റോക്ക് ഓൺ 30th ഡിസംബർ. ഈ 30th ഡിസംബർ എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല, 31st ഡിസംബർ ആണ് വരേണ്ടത്, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണെന്ന് വിശ്വസിക്കുന്നു. സത്യത്തിൽ ഇവിടെ 31 വരേണ്ടത്. ഓക്കെ, എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഓൺ 31 ഡിസംബർ 2016 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഈ വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലേ. കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ടോ ഈ വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ടോ എടുക്കാതെ, രണ്ടും ഒന്ന് തന്നെ. പർച്ചേസ് ഡ്യൂറിംഗ് ദ ഇയർ 2016, കഴിഞ്ഞ വർഷത്തെ പർച്ചേസ്. ഓക്കെ, പർച്ചേസ് ഫ്രം 1 ജാനുവരി 31 മാർച്ച് 2017, അതായത് ഈ വർഷത്തെ പർച്ചേസ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ കുറേ കണ്ടതാണ്. കഴിഞ്ഞ വർഷത്തെ സെയിൽ, സെയിൽ ഫോർ ദ ഇയർ 2016, കഴിഞ്ഞുള്ള സെയിൽ ഇതാ ഈ വർഷത്തെ സെയിൽ, സി ഈ വർഷത്തെ സെയിൽ. ഓക്കെ, അപ്പോൾ ഇതിനകത്തൊന്നും യാതൊരു പുതുമയില്ല, ഇത്രയും ഐറ്റംസ് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഐറ്റം തന്നിരിക്കുന്നത് എന്തിനാണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. കഴിഞ്ഞ വർഷത്തെ ട്രേഡിംഗ് അക്കൗണ്ട് വരച്ച് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിച്ച് ഗ്രോസ് പ്രോഫിറ്റിൻ്റെ റേറ്റ് മനസ്സിലാക്കി ഈ വർഷം കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യാനായിരിക്കും. അതൊക്കെ ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഇനി അഡ്ജസ്റ്റ്മെൻറ്റിലോട്ട് വരാം. ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വായിക്കോണേ, ഒരു സെൻറ്റൻസ് അറ്റ് എ ടൈം, വൺ സെൻറ്റൻസ് അറ്റ് എ ടൈം മാത്രം വായിച്ച് മനസ്സിലാക്കി പോയാൽ മതി. ഓക്കെ, An item of goods purchased in 2015. ഒന്നും കൂടെ ബാക്കിലോട്ട് പോവുകയാണ്. An item of goods purchased in 2015 at a cost of ₹20,000 were valued at ₹12,000 on 31st December 2015. 31st December 2015 എന്ന് പറഞ്ഞാൽ നമ്മുടേതാ ഈ തീ പിടിച്ച ഡേറ്റ് വെച്ചിട്ട് പ്രീവിയസ് ഇയർ അല്ല, കഴിഞ്ഞ വർഷത്തിന് മുൻപുള്ള വർഷമാണ്. കഴിഞ്ഞ, അതായത് 2016 പറ്റിയല്ല ഇതെല്ലാം പറയുന്നത്, 2015 പറ്റിയാണ്. സി എന്താ അവിടെ പറയുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കിയേ. 2015 20,000 രൂപയ്ക്ക് വാങ്ങിയ ഒരു പ്രോഡക്റ്റ്, അതിപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയി കാണുമായിരിക്കും, അത് 12,000 രൂപ മാത്രമാണ് 31st December 2015 വാല്യൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 20,000 രൂപയുടെ ഒരു പ്രോഡക്റ്റ് എന്തോ കാരണം കൊണ്ട് ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി, അല്ലെങ്കിൽ ചീത്തായിപ്പോയി, എന്തോ സംഭവിച്ചു, അതിന് 12,000 രൂപ മാത്രമാണ് 31st December 2015 വാല്യൂ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സി ഞാൻ ചോദിച്ചോട്ടെ, ഈ 31st December 2015 എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് 1 ജാനുവരി 2016 തന്നെ അല്ലേ? ഒന്നുകൂടെ ആലോചിച്ച് നോക്ക്, 31st December 2015 എന്ന് പറയുന്നതും 1 ജാനുവരി 2016 എന്ന് പറയുന്നതും നമ്മളെ സംബന്ധിച്ച് ഒരേ ഡേറ്റ് അല്ലേ? ഇവിടുത്തെ ക്ലോസിംഗ്, ഇവിടുത്തെ ഓപ്പണിംഗ്. അതായത് ഈ പറഞ്ഞിരിക്കുന്നത് 2015 പറ്റിയുള്ള കാര്യമാണെന്നല്ല, 2016 ഓപ്പണിംഗ് സ്റ്റോക്കിനെ ബാധിക്കുന്ന കാര്യമാണ്. ഇനി അത് അങ്ങനെ ഞാൻ വായിച്ചു തരാം. അതായത് 2016 ഓപ്പണിംഗ് സ്റ്റോക്കായ 76,800 ഈ 12,000 ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ യഥാർത്ഥ കോസ്റ്റ് 20,000 അത് നമ്മൾ അങ്ങനെ തന്നെ ഡീൽ ചെയ്യണം. അത് കണക്ക് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടത്. ഓൾറെഡി ഞാനൊരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലായതാണ്, ഈ 76,800 ഈ 12,000 ഉൾപ്പെട്ടിട്ടുണ്ട്.
പക്ഷെ അതിൻ്റെ യഥാർത്ഥ കോസ്റ്റ് എന്ന് പറയുന്നത് 20,000 ആണ്. അതായത് അബ്നോർമൽ ഐറ്റത്തിൻ്റെ യഥാർത്ഥ വില 20,000 ആണ്. നമ്മളായിട്ടാണ് അത് 12,000 എന്ന് വാല്യൂ ഇത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അതെന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞതാണ്, എങ്കിലും ഇവിടെ പ്രോബ്ലം ചെയ്യുമ്പോഴും ഒന്നും കൂടെ പറഞ്ഞുതരാം. അപ്പോൾ ആ അഡ്ജസ്റ്റ്മെൻറ്റ് അർത്ഥം മനസ്സിലായോ? സി ഇറ്റ്സ് നോട്ട് റിലേറ്റഡ് 2015 എന്ന് കണക്കാക്കണ്ട, ഇത് 2016 ഓപ്പണിംഗ് സ്റ്റോക്കിനായിട്ട് ബന്ധം വരുന്നതാണ്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യുവാണേ. ഹാഫ് ഓഫ് ദീസ് ഗുഡ്സ് വെയർ സോൾഡ് ഫോർ റുപ്പീസ് 5,200 ഡ്യൂറിങ് 2016. അതായത് കഴിഞ്ഞ വർഷം, തീ പിടിച്ച ഡേറ്റ് വെച്ച് നോക്കിയാൽ കഴിഞ്ഞ വർഷം. ആ അങ്ങനാണ്. ഹാഫ് ഓഫ് ദീസ് ഗുഡ്സ് വെയർ സോൾഡ് ഫോർ, അതായത് 20,000 രൂപയുടെ സാധനമാണല്ലോ മൊത്തമുള്ളത്, 20,000 പകുതി, അതായത് 10,000 രൂപയുടെ സ്റ്റോക്ക്, 10,000 രൂപയുടെ സ്റ്റോക്ക് 5,200 രൂപയ്ക്ക് 2016 നമ്മൾ വിറ്റു. അപ്പോൾ 2016 സെയിൽ എടുക്കുമ്പോൾ, ഇത് എടുക്കുമ്പോൾ ഈ 5,200 അവിടെ അബ്നോർമൽ ഐറ്റത്തിൻ്റെ സെയിലാണ്. ഈ 5,200 എന്ന് പറയുന്നത് അവിടുത്തെ അബ്നോർമൽ ഐറ്റത്തിൻ്റെ സെയിലാണ്. എത്ര രൂപയുടെ സാധനമാണ് വിറ്റത്? 20,000 പകുതി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ 2016 10,000 രൂപ വില വരുന്ന അബ്നോർമൽ ഐറ്റം 5,200 രൂപയ്ക്ക് വിറ്റു. അത് ഈ സെയിലിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. നമുക്കത് ഡീൽ ചെയ്യുന്ന എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഡ്യൂറിംഗ് 2016 ബാലൻസ് വായിക്കണേ. ആൻഡ് ദ റിമൈനിങ് സ്റ്റോക്ക് വാസ് വാല്യൂഡ് അറ്റ് 4,800 ഓൺ 31st December 2016. ആ 10,000 രൂപയുടെ പ്രോഡക്റ്റ് 5,200 വിറ്റു. ബാക്കിയൊരു 10,000 ഉണ്ടല്ലോ, ഇതിനകത്ത് ബാക്കിയൊരു 10,000 ഉണ്ടല്ലോ. ആ 10,000 രൂപയുടെ സ്റ്റോക്കിന് 4,800 രൂപ മാത്രമാണ് 31st December 2016, അതായത് കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്നോ ഈ വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നോ വിളിക്കാം. 31st December 2016 ഇരിക്കുന്ന സ്റ്റോക്കിൽ, അതായത് ഈ 63,600 ഈ 4,800 രൂപ ഉൾപ്പെട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അത് 10,000 രൂപയുടേതാണല്ലോ. ഓക്കെ, അപ്പോൾ 10,000 രൂപയുടെ സ്റ്റോക്കാണ് 2016 ക്ലോസിങ്ങിൽ 4,800 എന്ന് വാല്യൂ ചെയ്തത്. അതായത് നമ്മളെ സംബന്ധിച്ചത് തന്നെയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. കഴിഞ്ഞ കൊല്ലത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഈ വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്കിൽ 63,600 4,800 ആഡായി കിടപ്പുണ്ട്. നമ്മൾ അതിനകത്ത് വേണ്ടുന്ന അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ വേണം റീഡ് ചെയ്ത് മനസ്സിലാക്കി എടുക്കാൻ. ശരി, ബാലൻസ് വായിക്കണേ. 1/4 ഓഫ് ദ ഒറിജിനൽ സ്റ്റോക്ക് വാസ് സോൾഡ് ഫോർ റുപ്പീസ് 2,800 ഇൻ ഫെബ്രുവരി 2017. അപ്പോൾ നമ്മുടെ വർഷത്തിലേക്ക് കയറി, 2017 ക്വസ്റ്റ്യൻ കയറി. എന്താ പറയുന്നത്? 1/4 ഓഫ് ദ ഒറിജിനൽ സ്റ്റോക്ക്, 20,000 1/4, അതായത് അയ്യായിരം വാസ് സോൾഡ് ഫോർ റുപ്പീസ് 2,800. 5,000 രൂപയുടെ സ്റ്റോക്ക് 2,800 രൂപയ്ക്ക് ഫെബ്രുവരി 2017 വിറ്റു. അപ്പോൾ ഇത് നമ്മുടെ സ്വന്തം വർഷമാണ്. 2017 5,000 രൂപയുടെ സ്റ്റോക്ക് 2,800 രൂപയ്ക്ക് വിറ്റു. ഇതെല്ലാം അബ്നോർമൽ ഐറ്റം ആണ്, അപ്പോൾ സെപ്പറേറ്റ് ട്രീറ്റ് ചെയ്യണം. ഓക്കെ, ആൻഡ് ദ റിമൈനിങ് വാസ് വാല്യൂഡ് അറ്റ് 60% ഓഫ് ദ ഒറിജിനൽ കോസ്റ്റ്. സി റിമൈനിങ് എന്ന് പറയുമ്പോൾ ബാക്കി എവിടെ എന്തുണ്ട്? മൊത്തം 20,000 ഇല്ലായിരുന്നു, 2016 തന്നെ അതിൻ്റെ പകുതി വിറ്റല്ലോ, വിറ്റു. 2017 1/4 എന്ന് പറയുമ്പോൾ ഒരു 5,000 വിറ്റു. ഓക്കെ, ബാലൻസ് ഇനി ഒരു 5,000 അല്ലേ ഉള്ളൂ, ബാലൻസ് 5,000 ഉള്ളൂ. അപ്പം റിമൈനിങ് എന്ന് പറയുന്നത് 5,000 ആണ്. ആ 5,000 രൂപയുടെ സ്റ്റോക്ക് അതിൻ്റെ 60% വാല്യൂ ചെയ്തോളൂ. അപ്പോഴേക്കും തീപിടുത്തം നടന്നു. ഇതാ ഫെബ്രുവരി ആയി, മാർച്ചായി. ഓക്കെ, അപ്പോൾ ഈ തീപിടുത്തം നടക്കുന്ന സമയത്ത് ഈ സ്റ്റോക്ക് എല്ലാം കൂടെ കത്തിപ്പോയപ്പോൾ നമ്മൾ ആ ബാലൻസ് ഉള്ള, നമുക്ക് കൃത്യമായിട്ട് അറിയാം 5,000 രൂപയുടെ സ്റ്റോക്ക്, ആ ബാലൻസിന് 60% വെച്ചങ്ങ് വാല്യൂ ചെയ്ത് ഇൻഷുറൻസ് കമ്പനിയിലോട്ട് റിപ്പോർട്ട് കൊടുത്തു. ഓക്കെ, വിത്ത് ദിസ് എക്സെപ്ഷൻ, അതായത് ഈ അബ്നോർമൽ ഐറ്റത്തിൻ്റെ കാര്യം ഒന്നും ഡീൽ ചെയ്യാതെ ഗ്രോസ് പ്രോഫിറ്റ് റേറ്റ് യൂണിഫോം ആണ്, കഴിഞ്ഞ കൊല്ലത്തെ അധിക റേറ്റ് ആണ്. ചുരുക്കി പറഞ്ഞാൽ അബ്നോർമൽ ഐറ്റം സെപ്പറേറ്റ് ആയിട്ട് വേണം ട്രീറ്റ് ചെയ്യാനെന്നർത്ഥം. പിന്നെ 60,000 രൂപയ്ക്ക് നമ്മൾ പോളിസി എടുത്തിട്ടുണ്ട്, 24,000 രൂപയാണ് സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ സാൽവേജ് വാല്യൂ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സോ കുറച്ച് കാര്യങ്ങൾ അധികമായിട്ടൊക്കെ ഉണ്ട്. ഇറ്റ് ഈസ് എ 15 മാർക്ക് ക്വസ്റ്റ്യൻ, ആ റേഞ്ചാണ്, 15 മാർക്ക് റേഞ്ചാണ്. ഓക്കെ, ഫസ്റ്റ് ജോലി എന്ന് പറയുന്നത് നിങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ നെർവസ് ആവുകയും എങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടാൽ ചെയ്യാതിരിക്കുകയും ചെയ്തത്. ഫസ്റ്റ് ജോലി എന്ന് പറയുന്നത് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് റേറ്റ് ആണോ ഏറ്റവും അത്യാവശ്യം. ഈ ഗ്രോസ് പ്രോഫിറ്റിൻ്റെ റേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ 2016 ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കണം, 2016 ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കണം. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതെല്ലാം 2016 ട്രേഡിംഗ് അക്കൗണ്ടിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്.
ട്രേഡിംഗ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st December 2016. എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ. ഓക്കെ, സി ഇവിടെയും കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട. അപ്പോൾ 2016 പറ്റിയാണേ പറയുന്നത്, ആദ്യം വേണ്ടുന്നത് ഓപ്പണിംഗ് സ്റ്റോക്കാണ്. ആദ്യം വേണ്ടുന്നത് 2016 ഓപ്പണിംഗ് സ്റ്റോക്കാണ്. ഇതാ 76,800. പക്ഷേ ഈ 76,800 ഈ ഡേറ്റ് നോക്ക്, ഈ ഡേറ്റ് സെയിമാണ്. 76,800 ഒരു 12,000 അബ്നോർമലായിട്ട് ആഡ് ആയി കിടപ്പുണ്ട്. അങ്ങനല്ലേ പറയുന്നത്, വേറെ വാല്യൂ വെച്ച് 12,000. അപ്പോൾ 76,800 12,000 കുറച്ചാൽ ബാലൻസ് എന്ത് കിട്ടുമോ അതാണ് ശരിക്കും നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്കിലെ നോർമൽ ഐറ്റം. മനസ്സിലാവുന്നുണ്ടോ? 76,800 12,000 എന്ന് പറയുന്നത് അബ്നോർമൽ ഐറ്റം കയറിപ്പോയതാണ്. അത് കുറച്ചാൽ ബാക്കിയുള്ള 64,800 ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ നോർമൽ ഐറ്റം. അപ്പോൾ അബ്നോർമൽ ഐറ്റം എത്ര കാണിക്കണം? അബ്നോർമൽ ഐറ്റം 20,000 കാണിക്കണം. ഈ 12,000 ഇവിടെ വിലയൊന്നുമില്ല. അബ്നോർമൽ ഐറ്റം ആയിട്ട് 20,000 കാണിക്കണം. അതാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നും പറഞ്ഞത് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്, കണ്ടോ? അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണെന്ന് വെച്ചാൽ 64,800. ഈ 64,800 എങ്ങനെ വന്നെന്നാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. 64,800 വന്ന കഥയാണ് പറയുന്നത്. 76,800 ഇന്ന് 12,000 കുറച്ചു. 76,800 ഇന്ന് അതിലുൾപ്പെട്ടിരിക്കുന്ന 12,000 കുറച്ചു. അപ്പോഴാണ് നമുക്ക് 64,800 വരുന്നത്. ഇനി അബ്നോർമൽ ഐറ്റം എന്ന് പറയുമ്പോൾ ഒറിജിനൽ കോസ്റ്റ് തന്നെ പോസ്റ്റ് ചെയ്യണം. അതാണ് ആ 20,000. സോ ടോട്ടൽ ഓപ്പണിംഗ് സ്റ്റോക്ക് 84,800. അപ്പോൾ 2016 ഓപ്പണിംഗ് സ്റ്റോക്കാണ് എഴുതിയിരിക്കുന്നത്. കഴിഞ്ഞ കൊല്ലത്തെയാണ് കേട്ടോ, 2016 ഓപ്പണിംഗ് സ്റ്റോക്ക് ഡീല് ചെയ്തു. ഇനി 2016 ക്വസ്റ്റ്യനിലുണ്ട്. 320,000 അബ്നോർമൽ ഒന്നുമില്ല, അത് തന്നെയാണ് ടോട്ടൽ. ഓക്കെ, സെയില് 2016 സെയിൽ എത്രയാണ്? 4,500 എന്ന് ക്വസ്റ്റ്യനിലുണ്ട്. 4,500. പക്ഷേ 2016 ഈ അബ്നോർമൽ ഐറ്റത്തിൻ്റെ പകുതി, അതായത് 20,000 പകുതി 10,000, നമ്മൾ 5,200 രൂപയ്ക്ക് വിറ്റെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ 5,200 എന്ന് പറയുന്നത് അബ്നോർമൽ ഐറ്റത്തിൻ്റെ സെയിലായിട്ട് കാണിക്കണം. മനസ്സിലാവുന്നുണ്ട്? ടോട്ടൽ സെയിലാണ് ഈ പറയുന്ന 4,500. ഇത് ടോട്ടൽ സെയിലാണ്. അതിൽ 5,200 എന്ന് പറയുന്നത് അബ്നോർമൽ ഐറ്റത്തിൻ്റെ സെയിലാണ്. സോ നമ്മുടെ നോർമൽ സെയിൽ എത്രയുള്ളൂ? 400,000. അപ്പോൾ സെയില് 400,000 നോർമലാണ്, 5,200 അബ്നോർമൽ ഐറ്റത്തിൻ്റെ സെയിലാണ്. അപ്പോൾ ടോട്ടൽ 4,500. ഓക്കെ, തീർന്നിട്ടില്ല. 20,000 പകുതിയല്ലേ വിറ്റോള്, 10,000 അല്ലേ വിറ്റത്, എത്ര രൂപയ്ക്കാണ് വിറ്റത്? 5,200. അപ്പോൾ എത്ര രൂപ നഷ്ടം? അവിടെ തന്നെ 4,800 നഷ്ടം. അതും കാണിക്കണം, ലോസ് അപ്പോൾ തന്നെ കാണിക്കണം. അല്ലാതെ കൊണ്ടുവന്ന് ഗ്രോസ് പ്രോഫിറ്റിലൂടെ ലെസ് ചെയ്ത് വെക്കരുത്. അപ്പോഴത്തെ അബ്നോർമൽ ഐറ്റത്തിൻ്റെ ലോസ് അതാത് കൂടെ തന്നെ കാണിക്കണം. 4,800 നഷ്ടം. ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് സ്റ്റോക്ക് പോസ്റ്റ് ചെയ്യണം. ക്ലോസിംഗ് സ്റ്റോക്ക് പോസ്റ്റ് ചെയ്യാം. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 2016 ക്ലോസിംഗ് സ്റ്റോക്ക്. ശ്രദ്ധിച്ചിരുന്നോണേ, 2016 ക്ലോസിംഗ് സ്റ്റോക്ക്, 2016 ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കും. ദാ 31st December 2016 ക്ലോസിംഗ് സ്റ്റോക്ക് 63,600. പക്ഷേ അതതുപോലെ പോസ്റ്റ് ചെയ്യാൻ വരട്ടെ. ദാ ഇവിടെ പറയുന്നത് എന്താ? ആൻഡ് ദ റിമൈനിങ് സ്റ്റോക്ക് വാസ് വാല്യൂഡ് അറ്റ് 4,800. അതായത് ഒരു അബ്നോർമൽ ഐറ്റം അതിനകത്ത് പെട്ടിട്ടുണ്ട്. 31/12/2016 സ്റ്റോക്കിൽ 4,800 അബ്നോർമൽ ഐറ്റം പെട്ടിട്ടുണ്ട്. അതിൻ്റെ യഥാർത്ഥ വില എന്താണ്? 10,000. സി 20,000 പകുതി നമ്മൾ 5,200 വിറ്റു. ആൻഡ് ദ റിമൈനിങ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ബാക്കി 10,000. ബാലൻസ് 10,000. 4,800 എന്ന് പറഞ്ഞത് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്നത് 63,600 നിന്നും 4,800 കുറച്ച് വേണം കാണിക്കാൻ. 63,600 കുറച്ച് 58,800 മാത്രമേ നോർമൽ ഐറ്റത്തിൽ കാണിക്കാവൂ. അബ്നോർമൽ ഐറ്റം എത്ര കാണിക്കണം? 4,800 എന്ന എമൗണ്ട് എങ്ങും കാണിക്കത്തില്ല. ഒറിജിനൽ ഫിഗർ 10,000 തന്നെ കാണിക്കണം. സോ ടോട്ടൽ എത്ര വരും? 68,800 ടോട്ടൽ ക്ലോസിംഗ് വരും. അതായത് നോർമൽ 58,800, അബ്നോർമൽ 10,000. ഇങ്ങനെയാണ് ക്ലോസിംഗ് നിൽക്കുന്നത്. ഇനി നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കാണാം. ഗ്രോസ് പ്രോഫിറ്റ് കാണുമ്പോൾ സി ഇവിടെ നോർമൽ എടുത്തങ്ങ് ചെയ്താൽ മതി. നമ്മൾ ഈ നോർമൽ എടുത്താണ് ഗ്രോസ് പ്രോഫിറ്റ് കാണേണ്ടത്. ഓക്കെ, സി ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ ടോട്ടൽ എടുക്കുമ്പോൾ
58,800, 458,800 ടോട്ടൽ നിൽക്കുന്നുണ്ട്. മൈനസ് 64,800, മൈനസ് 320,000, 74,000 രൂപ ഗ്രോസ് പ്രോഫിറ്റ്. ഓക്കെ, അബ്നോർമൽ ഗ്രോസ് പ്രോഫിറ്റ് ഒന്നും പറയാറില്ല. അപ്പോൾ ടോട്ടൽ ഗ്രോസ് പ്രോഫിറ്റും 74,000 തന്നെ. ഓക്കെ, സി 74,000 രൂപയാണ് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ എന്തിനാണ് ഈ 74,000 രൂപ നമ്മൾ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ഗ്രോസ് പ്രോഫിറ്റിൻ്റെ റേറ്റ് അറിയാനാണ്, സെയിലുമായിട്ടുള്ള റേറ്റ് അറിയാൻ. നോർമൽ സെയിലിൻ്റെ കേസാണ് പറയുന്നത്, നോർമൽ സെയിൽ. കാര്യം കൊച്ചിയിൽ അതുകൊണ്ടാണ് ഒരു ക്ലോസ്, ഒരു ഇഫ് ക്ലോസ് വെച്ചിരിക്കുന്നത്, വിത്ത് ദിസ് എക്സെപ്ഷൻ എന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. അപ്പം നമ്മളിവിടെ നോർമൽ മാത്രമേ പരിഗണിക്കാവൂ, നോർമൽ സെയിലിൻ്റെ. അപ്പോൾ അതായത് 74,000 ഡിവൈഡഡ് ബൈ 400,000 ഇൻറ്റു 100 എടുത്ത് നോക്കിയാൽ മതി. 74,000 ഡിവൈഡഡ് ബൈ 400,000 ഇൻറ്റു 100, 18.5% നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് റേറ്റ്. 18.5% നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് റേറ്റ്. ഇത് അതുപോലെ തന്നെ കൊണ്ടുപോയി 2017 അപ്ലൈ ചെയ്യാമെന്നാണ് പറയുന്നത്. മനസ്സിലായോ? 2016 ട്രെയിനിങ്ങെ കൊണ്ട് കുറച്ച് കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കാൻ. നിങ്ങളിത് ക്ലാസ് കേട്ടിട്ട് ഒന്ന് സ്വന്തമായിട്ടും കൂടെ ചെയ്ത് നോക്കണം, കേട്ട് പഠിച്ച് വെച്ചേക്കരുതല്ലാതെ. ഓക്കെ, ഇനി നമുക്ക് 2017 മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് വരാം. 2017 മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ടിലോട്ട് വരാം. ദ ഫസ്റ്റ് ഐറ്റം ആണ്. ഓക്കെ, ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക്, ഒരു പ്രശ്നമില്ല. അതാ ഇവിടുത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് അങ്ങ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഇവിടുത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരിക്കുമല്ലോ ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആവുന്നത്, ഒരു വ്യത്യാസമില്ല. അതാ അതുപോലെ അങ്ങ് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് പർച്ചേസ് കൊച്ചിന് തന്നിട്ടുണ്ട് 180,000. ഈ വർഷത്തെ പർച്ചേസ് കൊച്ചിന് തന്നിട്ടുണ്ട് 180,000. നെക്സ്റ്റ് സെയിൽ ഈ വർഷത്തെ സെയിൽ എന്ന് പറയുന്നത്, അതാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ വർഷത്തെ സെയിൽ എന്ന് പറയുന്നത് 122,800 ആണ്. ടോട്ടൽ സെയിൽ 122,800 ആണ്. പക്ഷേ അതിൽ ഒരു അബ്നോർമൽ ഐറ്റം, മറ്റേ 1/4 ഓഫ് ദ ഒറിജിനൽ സ്റ്റോക്ക് വാ സോൾഡ് ഫോർ 2,800 എന്ന് പറയുന്നില്ലേ, അപ്പോൾ 2,800 രൂപ അബ്നോർമൽ ഐറ്റം പെട്ടിട്ടുണ്ട്. 122,800 ആണ് സെയിലെങ്കിലും അതിൽ നിന്ന് അബ്നോർമൽ ഐറ്റത്തിൻ്റെ സെയിൽ ഡിഡക്ട് ചെയ്ത് കളഞ്ഞാലേ നോർമൽ സെയിൽ 120,000 കിട്ടൂ. മനസ്സിലായ? നോർമൽ സെയിൽ 120,000 ആണ്. ഇത്രയും ഓക്കെ ആണല്ലോ. ഇനി ഒരു കാര്യം കൂടെ വളരെ ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറയാം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് 10,000 രൂപയുടെ അബ്നോർമൽ ഐറ്റം ആയിരുന്നു, 10,000 രൂപയുടെ അബ്നോർമൽ ഐറ്റം ആയിരുന്നു. അതിൻ്റെ പകുതിയാണ്, അതാണ് 20,000ത്തിൻ്റെ 1/4 എന്ന് പറയുന്നത് 10,000ത്തിൻ്റെ പകുതിയായിട്ട് വരും, 5,000. ആ പകുതിയാണ് 2,800 രൂപയ്ക്ക് വിറ്റത്. അങ്ങനെ നോക്കുമ്പോൾ ലോസ് 2,200 ഉള്ളൂ അല്ലേ. അതായത് 5,000 രൂപയുടെ സി പറഞ്ഞുതരാം, നമ്മുടെ കയ്യിൽ ആകെ 20,000 രൂപയുടെ അബ്നോർമൽ ഐറ്റം ഉണ്ടായിരുന്നു. ഓക്കെ, അതിൽ 10,000 കഴിഞ്ഞ കൊല്ലം തന്നെ വിറ്റു. ഇനി ബാലൻസ് ഉള്ളത് ഈ 10,000 ആണ്. ഓക്കെ, ടോട്ടലിൻ്റെ 1/4 എന്ന് പറഞ്ഞാൽ 5,000 ആണ്. ഇത് ഇതിൽ നിന്ന് 5,000 രൂപയുടെ സ്റ്റോക്കാണ് നമ്മൾ 2,800 രൂപയ്ക്ക് വിറ്റത്. അങ്ങനെ നോക്കുമ്പോൾ 2,200 ആണ് ലോസ് വരേണ്ടത്, 2,200 ആണ് ലോസ് വരേണ്ടത്. പക്ഷേ ഇതാ ഇവിടെ എഴുതിയിരിക്കുന്ന ലോസ് നോക്കിയാൽ 4,200 എന്നു. അതെങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാം. ബാലൻസ് ഇനി ഒരു 5,000 അല്ലേ, ഈ വിറ്റത് കൂടാതെ ഇനി നമ്മുടെ കയ്യിൽ ഒന്നും ചെയ്യാത്തൊരു 5,000 ഉണ്ടല്ലോ. ആ 5,000 രൂപ മേ ബി തീ പിടിച്ച് നശിച്ച് കാണും, അല്ലെങ്കിൽ തീ പിടിച്ചതിൽ അത് പെട്ട് കാണും ആ 5,000 രൂപ. പക്ഷേ അത് ഔട്ട്ഡേറ്റഡ് ആയിട്ട് പഴയ സ്റ്റോക്ക് ആയതുകൊണ്ട് കമ്പനി തന്നെ പറയുവാണ് അത് 60% വാല്യൂ ചെയ്താൽ മതി. നമ്മൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്ന സമയത്ത് അത് ഔട്ട്ഡേറ്റഡ് ആയ പ്രോഡക്റ്റ് ആയതുകൊണ്ട് ആ 5,000ത്തിൻ്റെ 60% വാല്യൂ ചെയ്താൽ മതി. 5,000ത്തിൻ്റെ 60% എത്രയാണ്? 3,000. അപ്പോൾ ബാലൻസ് ഇരിക്കുന്ന 5,000ത്തിൽ നിങ്ങൾ ഇനി 3,000 രൂപയെ ഞങ്ങൾ വാല്യൂ ചെയ്യുന്നോള്. അവിടെ തന്നെ എത്ര നഷ്ടപ്പെട്ടു? പോട്ട് 2,000 രൂപ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഈ 2,000ഉം ഈ 2,200ഉം കൂടെ ചേർത്താണ് ഇവിടെ ലോസ് ഇവരെ ഒറ്റയടിക്ക് 4,200 എന്ന് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായി? ആ 4,200 ലോസിൻ്റെ മീനിങ് ഒന്ന്, 5,000 രൂപയുടെ പ്രോഡക്റ്റ് 2,800 വിറ്റ 2,200 രൂപയുടെ ശരിക്കുള്ള നഷ്ടം. ബാക്കി 2,000 രൂപ എങ്ങനെ നഷ്ടപ്പെട്ടു? ബാലൻസ് സ്റ്റോക്ക് തീപിടുത്തം നടന്നപ്പോൾ 60% വാല്യൂ ചെയ്തോളൂ. ആ ഒരു 2,000 കൂടെ ലോസ് മൊത്തത്തിൽ 4,200 രൂപ ലോസ് അങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. സി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, അതാണ് അതിനുവേണ്ടി നമ്മൾ കിടന്ന് കഷ്ടപ്പെടുന്നത്. സെയിലിൻ്റെ 18.5% അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. സെയിലിൻ്റെ 18.5% നോക്കാം. 120,000ത്തിൻ്റെ 18.5% എടുത്ത് ഗ്രോസ് പ്രോഫിറ്റ് ആക്കിയാൽ 22,200 പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് കിട്ടും 69,000. പിന്നെ നമ്മൾ നേരത്തെ പെൻഡിംഗ് ഉള്ള 3,000 കൂടെ ചേർത്ത് നമ്മുടെ ടോട്ടൽ 72,000. ശരിക്കും നിങ്ങൾ ഒന്നുകൂടെ മനസ്സിലാക്കുക, യഥാർത്ഥത്തിൽ ഇത് 3,000 രൂപയുടെ സ്റ്റോക്ക് അല്ല, 5,000 ആണ്. പഴകിപ്പോയത് കൊണ്ട്, ഔട്ട്ഡേറ്റഡ് ആയതുകൊണ്ട് 3,000 കാണിക്കുന്നുള്ളൂ, ആ നഷ്ടം ഇവിടെ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ടോട്ടൽ 72,000 രൂപയുടെ സ്റ്റോക്കാണ് തീ പിടിച്ചപ്പം അവിടെ ഉണ്ടായിരുന്നത്. ടോട്ടൽ 72,000 രൂപയുടെ സ്റ്റോക്കാണ് തീപിടുത്തം നടക്കുമ്പോൾ ബിസിനസ്സിൽ ഉണ്ടായിരുന്നത്. ഇത് സ്റ്റെപ്പ് നമ്പർ 1.
സ്റ്റെപ്പ് നമ്പർ വൺ. എന്താ ടു? സ്റ്റെപ്പ് നമ്പർ ടു സിമ്പിൾ. എത്ര രൂപയുടെ സ്റ്റോക്കാണ് ഉണ്ടായിരുന്നത്, അതിൽ നിന്ന് എത്ര രൂപയുടെ സ്റ്റോക്കിന് സാൽവേജ് കിട്ടി? 24,000. ബാലൻസ് എത്ര? 48,000 രൂപയുടെ സാധനം കത്തി നശിച്ചു. ലോസ്, കറക്റ്റ് ലോസ് എത്ര? 48,000. സ്റ്റെപ്പ് ടു കഴിഞ്ഞു. എന്താ സ്റ്റെപ്പ് ത്രീ? ആവറേജ് ക്ലോസ് അപ്ലൈ ചെയ്യണം. എത്ര രൂപയുടെ പോളിസി ഉണ്ടായിരുന്നു നോക്കട്ടെ, നമ്മുടെ പോളിസി എത്ര രൂപയ്ക്കാണ്? ഇതാ ഇവിടെ ഉണ്ട്, 60,000. 60,000 രൂപയ്ക്കാണ് പോളിസി എടുത്തിട്ടുള്ളത്. സി, 60,000 രൂപയുടെ പോളിസിയാണ് എടുത്തിരിക്കുന്നത്, അപ്പോൾ അത് വെച്ച് ചെയ്യണം. അപ്പോൾ പോളിസി വാല്യൂ 60,000. ഈ 60,000 രൂപ പോളിസി എടുത്തിരിക്കുന്നത് എത്ര രൂപയുടെ സ്റ്റോക്ക് മുൻകൂട്ടി കണ്ട? ഇതാ 72,000 സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ 72,000 60,000 എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 40,000 മാത്തമെറ്റിക്കലി 40,000 രൂപ ഫൈനൽ ആൻസർ. കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഓരോ ട്രാൻസാക്ഷനും വായിച്ച് പതുക്കെ ചെയ്തു പോയാൽ മതി. ഈസിയാണ്, വളരെ ഈസിയാണ്. അത് ഓരോ ഐറ്റവും പ്രത്യേകം പ്രത്യേകം മനസ്സിലാക്കി തന്നെ ചെയ്യുക. സോ നമ്മുടെ ഫൈനൽ ആൻസർ ഇതാണ്, ഫൈനൽ ആൻസർ 40,000 രൂപ. ഓക്കേ.